മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഹൃദയപൂർവം എപ്പിസോഡുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ മലങ്കര സഭയിലെ പ്രഗത്ഭരായ വ്യക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രത്യേക പരിപാടി ഇതിനോടകം തന്നെ കാതോലിക്ക ബാബ മുതൽ സഭയിലെ വളരെ പ്രധാനപ്പെട്ട കുറേ വ്യക്തികളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ ചിന്തകളും ആശയങ്ങളും പങ്കുവെക്കുന്നത് റവറൻ ഫാദർ ജോർജ് വെട്ടിക്കാട്ടിലാണ് കേരള സഭയ്ക്ക് ഒരുപക്ഷേ ഇന്ത്യയിലെ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും സംബന്ധിച്ച് വളരെ സുപരിചിതമായ വ്യക്തിത്വമാണ് വെട്ടിക്കാട്ടിലച്ഛൻ്റേത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഏറെയുണ്ട് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് അച്ഛൻ തന്നെ അച്ഛനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ് ഉചിതമെന്ന് ഞാൻ കരുതുന്നു അച്ഛൻ്റെ പൗരോഹിത്യ ജൂബിലി വർഷം കൂടിയാണ് ഈ പ്രേക്ഷകർക്ക് വേണ്ടി മലകര കാത്തലിക് ടി വിയുടെ ഭാഗത്തു നിന്നും അച്ഛൻ എല്ലാവിധമായ ജൂബിലി ആശംസകളും നേർന്നുകൊണ്ട് ഹൃദയപൂർവ്വം പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛ അച്ഛനെ സംബന്ധിച്ചിടത്തോളം മലങ്കര സഭയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുവെങ്കിൽ തന്നെയും കൂടുതൽ കർമ്മ മണ്ഡലത്തിൽ ശോഭിച്ചതും അച്ഛൻ്റെ ജീവിതത്തിൽ മുഖ്യ പങ്കും പ്രവർത്തിച്ചതും ഈ സാമൂഹ്യ മേഖലയിൽ ഭാരതത്തിലും കെ സി ബി സിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ചെയ്യാവുന്ന എല്ലാ മേഖലയിലും സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു അപ്പോൾ അച്ഛൻ ഇതിനൊരു പ്രചോദനമായത് തീർച്ചയായിട്ടും ഒരു പക്ഷേ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരിച്ഛേദനമെന്ന നിലയിൽ കിട്ടിയ കുറേ ചിന്തകളാണ് അപ്പോൾ അച്ഛനച്ഛൻ്റെ ജീവിതം തുടക്കകാല ജീവിതം ജനനം മുതൽ വൈദിക ജീവിതം അച്ഛൻ്റെ പൗരോഹിത്യം അത്രയും കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമെങ്കിൽ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ബോധ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പൗരോഹിത്യത്തിൻ്റെ ജൂബിലി വർഷത്തിൽ അച്ഛനായിരിക്കുമ്പോൾ അച്ഛന അച്ഛൻ്റെ ജന്മനാടിനെക്കുറിച്ചും അച്ഛൻ്റെ ഇടവകയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ സാമൂഹ്യ മേഖലയിലേക്ക് കടന്നു വരാൻ പ്രചോദനമായ ചിന്തകളെയും അച്ഛൻ്റെ അനുഭവത്തെയും കുറിച്ചൊന്ന് വിശദീകരിക്കാമോ നമ്മുടെ സഭയുടെ ഈ ടി വി പ്രോഗ്രാമിൽ എൻ്റെ സാമൂഹിക പ്രേക്ഷിത വികസന ശുശ്രൂഷാ വേദിയിലെയും അനുഭവം പങ്കുവെക്കാനായിട്ട് അവസരം സിദ്ധിച്ചതിൽ ഞാനെൻ്റെ സഭയോടും സഭയുടെ ും പിതാവുമായ ബാബാ തിരുമേനിയോടും എല്ലാ പിതാക്കന്മാരോടും വൈദികരോടും സഭയോടുമുള്ള എൻ്റെ അഗൈതവുമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ പ്രകാശിപ്പിക്കുകയാണ് ഞാൻ ബത്തേരി രൂപതയിലെ ഒരു വൈദികനാണ് നീലഗിരി ജില്ലയിലാണ് എൻ്റെ ഇടവക ഉപ്പട്ടി എന്ന് പറയും സ്ഥലം ഞാൻ ജനിച്ചത് നിലമ്പൂർ വൈദിക ജില്ലയിലാണ് മാമാങ്കര ഇടവകയിലാണ് എൻ്റെ വത്സല പിതാവ് ഒരു പൊതുപ്രവർത്തകനായിരുന്നു അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് എനിക്കുള്ളത് എൻ്റെ സഹോദരന്മാരും സഭയിലും അതുപോലെ പൊതുരംഗത്തും പ്രവർത്തിക്കുന്നവരാണ് ഞാൻ എൻ്റെ മേനസ്മിനാരി പഠനം ബത്തേരിയിലും മേജസ് സെമിനാരി പഠനം സെൻ്റ് മേരീസ് മലങ്കര മേജസ് സെമിനാരിയിലുമായിട്ടായിരുന്നു സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് സെമിനാരിയിലൊരു സോഷ്യൽ ആക്ഷൻ സെൽ എന്ന് പറഞ്ഞ് ഒരു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റീസ് നടത്തുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ ഞാൻ ഫിലോസഫിക്ക് വന്ന സമയം മുതൽ അതിലെ ഒരംഗമായിരുന്നു അന്ന് തന്നെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയ വൈദിക പരിശീലനവും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് എനിക്ക് അവസരം സിദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പിന്നീട് ഞാൻ വൈദികനായി പന്ത്രണ്ടാം മാസം മുതൽ ഞാൻ ബത്തേരി രൂപതയുടെ സാമൂഹിക പ്രേക്ഷിത വിഭാഗമായ ശ്രേയ്സിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നാല് വർഷക്കാലം ശുശ്രൂഷ ചെയ്തു അതേ തുടർന്ന് ഞാൻ ദിവനാശ്വ സ്താവിൻ്റെ കൂടെ അരമനയിലായിരുന്നു എൻ്റെ പ്രധാന ശുശ്രൂഷാവേദി പ്രൊക്രേട്ടായിട്ട് അത് കഴിഞ്ഞ് കുറേ നാൾ ഞാൻ ആരോഗ്യ മേഖലയിൽ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ തിരുവല്ലയിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്ത് പിന്നെ വീണ്ടും തിരിച്ച് ബത്തേരിയിൽ രൂപതയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷയിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടായി അതേ തുടർന്ന് ഞാൻ വീണ്ടും ബത്തേരി ഉപദേഷ്ട്രൈസിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാതോലിക്ക ബാവയും ബത്തേരിയിലെ തോമസ് തിരുമേനിയും എന്നോട് കെ സി ബി സിയുടെ ജെ പി ഡി കമ്മീഷൻ്റെ ശുശ്രൂഷ നിർവഹിക്കാൻ സഭയ്ക്ക് വേണ്ടി മലങ്കര സഭയ്ക്ക് വേണ്ടി അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു എൻ്റേതായ പരിമിതികളും എല്ലാം ഉണ്ടെങ്കിലും സഭ പറയുന്നത് അനുസരിക്കണം എന്ന ഒരു കാര്യം കൊണ്ട് മാത്രം തിരുമേനിമാരെ അനുസരിക്കണം എന്നുള്ള ആ ഒരു നിയോഗത്താൽ ഞാനത് ഏറ്റെടുത്തു അങ്ങനെ ആറു വർഷക്കാലം മലങ്കര സഭയ്ക്ക് വേണ്ടി ഞാൻ കെ സി ബി സിയുടെ ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തു അതേ തുടർന്ന് കഴിഞ്ഞ ജൂൺ മാസം മുതൽ നമ്മുടെ സഭയുടെ സെഡൽ കമ്മീഷൻ്റെ സോഷ്യൽ പോസ്റ്റിലിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് അതോടൊപ്പം നമ്മുടെ പുതിയ ഭദ്രാസനമായ മിഷൻ രൂപതയായ പാറശാന രൂപതയിൽ അവിടുത്തേക്കും സോഷ്യൽ സർവീസിന് നേതൃത്വം കൊടുക്കുന്ന ശുശ്രൂഷകളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് സാമൂഹിക പരീക്ഷിത മേഖലയിലും ആരോഗ്യ മേഖലയിലും മറ്റ് പൊതുപ്രവർത്തന മേഖലയിലുമുള്ള എൻ്റെ പ്രവൃത്തി പരിചയം എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ് അപ്പോൾ അച്ഛൻ വിശദീകരിച്ചതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛൻ വൈദികനായി ഇറങ്ങിയ ആ വർഷം മുതൽ ഈ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഇരുപത്തി അഞ്ചാം വർഷം വരെ മുഴുവൻ സമയവും ഈ സോഷ്യൽ വർക്കിൻ്റെ മേഖലയിലായിരുന്നു സാമൂഹ്യക്ഷേമ മേഖലയിലായിരുന്നു അപ്പോൾ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ആത്മീയത പോലെ തന്നെ ഈ സോഷ്യൽ വർക്കിലും തീർച്ചയായിട്ടും ഒരു ആത്മീയതയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരു ബേസിക് ഒരു ആത്മീയമായ ഒരു ബേസിസ് എന്താണെന്നൊന്ന് ഒന്ന് വിശദീകരിക്കാമോ സാമൂഹിക പ്രേക്ഷിത അല്ലെങ്കിൽ വികസന രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇടപെടുമ്പോൾ ഒന്നാമതായിട്ട് വൈദികരാകുന്ന എല്ലാവരും കർത്താവിൻ്റെ അതേ ശുശ്രൂഷയാണ് നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന് നമ്മുടെ ശുശ്രൂഷ ഏറ്റുവാങ്ങുന്നവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വീടില്ലാത്തവന് വീട് കൊടുക്കുന്നു വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു വിധവയ്ക്ക് ഒരു വലിയ കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോഴെല്ലാം അവർ പറയും ദൈവമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ അച്ചാ അപ്പോൾ ഇതിൽ സാധാരണ ഇതേ പ്രവൃത്തി തന്നെയാണ് സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും ചെയ്യുന്നത് പലവിധമായ ഹെൽപ്പ് സഹായങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുന്നു അപ്പം നമ്മുടെ സഭയുടെ ശുശ്രൂഷ അതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത് സഭയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് സാമൂഹിക സേവനം ചെയ്യാതിരിക്കാനായിട്ട് പറ്റൂല അതെ അത് സഭയുടെ അനിവാര്യതയാണ് സഭ അതിനാൽ തന്നെ പ്രേക്ഷിതയാണ് കർത്താവിൻ്റെ ഏറ്റവും പ്രധാനമായ കൽപ്പന എന്താ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുന്നതെന്നാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ എന്താ സുവിശേഷം നല്ല വിശേഷം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അപ്പോൾ എല്ലാവർക്കും വീടുണ്ടാകുക അതൊരു നല്ല വിശേഷമാണ് എല്ലാവർക്കും തൊഴിലുണ്ടാകുക അതൊരു നല്ല വിശേഷമാണ് എല്ലാവർക്കും ആരോഗ്യമുണ്ടാവുക അതൊരു നല്ല വിശേഷമാണ് അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക അതൊരു നല്ല വിശേഷമാണ് അല്ലെങ്കിൽ എല്ലാവരെയും സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുക നല്ല വിശേഷമാണ് നല്ല വായു നല്ല മണ്ണ് നല്ല കൃഷി അതെല്ലാം നല്ല വിശേഷമാണ് അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഈ നല്ല വിശേഷം നാം ജീവിക്കുന്ന സമൂഹത്തിൽ അനുഭവവേദ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടെയാണ് സഭയുടെ പ്രസക്തി പോലും നമ്മൾ മനസ്സിലാക്കുന്ന അവിടെയാണ് പ്രത്യേകിച്ചും കർത്താവ് പറഞ്ഞെന്താണ് നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവനെ ചെയ്തപ്പോൾ അതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും അപ്പോൾ നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ മാറ്റിവെക്കാനാകാത്ത ഭാഗമാണ് ഈ സോഷ്യൽ വർക്കുകൾ എല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ് അതാണ് നമ്മൾ ശരിക്കും നമ്മുടെ പിതാക്കന്മാരെല്ലാം അങ്ങനെ ഒരു ദർശനമാണ് നമുക്ക് നൽകുന്നത് ഞാനൊക്കെ മൈസ മനുസ്യമനായി പഠിക്കുന്ന കാലം മുതൽ ബസീലി സ്മതാവ് എല്ലാ പ്രസംഗത്തിലും പറഞ്ഞു കേട്ടേ നമ്മളെല്ലാവരും ഒരു ദൈവത്തിൻ്റെ മക്കളാണ് ഒരു ഈശ്വരൻ്റെ മക്കളാണ് സഹോദരങ്ങളാണ് ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മുടെ സഭ ഈ തന്നെ എല്ലാവരും പ്രേക്ഷിതാശിടെ അതിനോട് കൂടെ നമ്മളൊക്കെ അച്ഛന്മാരായിട്ട് ആദ്യമായിട്ടൊരു പള്ളിയിലോട്ട് പോകുമ്പോൾ നമുക്ക് തിരുമേനിമാർ തരുന്ന കൽപ്പന നമ്മുടെ ആ പള്ളിയിലെ നാൽപ്പത് വീട് അല്ലെങ്കിൽ നൂറ് വീട് അല്ലെങ്കിൽ നൂറ്റമ്പത് വീട് ആ വീട്ടുകാർക്കെന്ന് പറഞ്ഞല്ല ആ ദേശത്തിൻ്റെ ഒരു വികാരിയായിട്ടാണ് നമ്മളെ നിയം നിയമിക്കുന്നത് അപ്പോൾ ആ ദേശത്തെ എല്ലാ മനുഷ്യരെയും ദൈവമക്കളായി കാണാനും അവർക്ക് ദൈവമക്കൾക്കെടുത്ത ഒരു ജീവിത സാഹചര്യം നന്മയിൽ വളരാനുള്ള ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാ വികാരിമാരുടെ ഉത്തരവാദിത്വമാണ് നമ്മളെല്ലാവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ സഭയുടെ സവിശേഷതയും എന്ന് ഞാൻ പറയും ഇടവക അതിർത്തി വളരെ വിശാലമായി നമ്മൾ കാണുന്നു വളരെ വിശാലമായിട്ട് നമ്മൾ കാണുന്നു ഒരു ബൗണ്ടറി നമുക്കില്ല അതെ അച്ഛാ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സോഴ്സ് ഉണ്ടാകുമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ആരംഭിക്കുന്നത് സൺഡേ സ്കൂളിലൂടെയാണ് അപ്പോൾ സൺഡേ സ്കൂളിൻ്റെ തന്നെ സോഴ്സ് വിശ്വാസ പഠനമാണ് അതുപോലെ ഈ സോഷ്യൽ വർക്കിൻ്റെ സോഴ്സ് എന്താണ് അച്ഛൻ ചോദിച്ചത് വളരെ ഒരു അടിസ്ഥാന ചോദ്യമാണ് ഒന്നാമത്തെ സോഴ്സ് വേദോസ്തുവാണ് സുവിശേഷമാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടാമത് പിതാക്കന്മാരെ പഠിപ്പിക്കൽ എപ്പോഴും ഈ സാമൂഹിക പ്രതിബദ്ധതയെ പറ്റിയാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക അവനോട് ഭക്ഷണം ചേരുക നൂറ്റാണ്ടുകളായിട്ട് പിതാക്കന്മാരാണ് പഠിപ്പിക്കുന്നത് വീണ്ടും സഭയുടെ പാരമ്പര്യം തന്നെ അതാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അവരെല്ലാം വിറ്റ് പങ്കുവയ്ക്കുന്ന ഒരു സമൂഹമായിരുന്നു പിന്നെ കാലാകാലങ്ങളിൽ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ മാർപ്പാപ്പ്മമാരുടെ പ്രബോധനം അതുപോലെ തന്നെയാണ് നമ്മുടെ മെത്രാപൊലീത്തമാരുടെ പ്ര പ്രബോധനം അതെല്ലാം സാമൂഹിക ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നതാണ് അതിനോട് ചേർത്ത് പറയാവുന്ന കാര്യം അച്ഛൻ സൺഡ സ്കൂൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ സാമൂഹിക പ്രേക്ഷിത പ്രവർത്തനങ്ങൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എപ്പോഴും ഞങ്ങളെന്നാണ് പറയുന്നത് വി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പരിധികൾ വയ്ക്കുന്നില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനവും അതാണ് നമ്മുടെ വിഷയം ഒരു പക്ഷേ നമ്മുടെ സഭയെ മറ്റ് ഇതര സമൂഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന അതുതന്നെ ആയിരിക്കും പൊളിറ്റിക്സായാലും മറ്റേതെങ്കിലും എൻ ജി ഒസ് എൻ ജി ഒസ് ഒത്തിരി ഉള്ള ഒരു കാലഘട്ടമാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത് ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് കഴിയുമ്പോൾ അവരുടെ അവരുടെ മറ്റു ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ ഈ എൻ ജി ഒസ് ഒക്കെ ഒരുപാടുള്ള ഈ കാലഘട്ടത്തിൽ സഭയുടെ ഒരു റെലവൻസ് എന്താണ് നമുക്ക് ഒരു പക്ഷേ നമ്മൾ ഒരു യുണീക്ക്നെസ് എന്ന് പറയാൻ സാധിക്കുന്ന തരത്തിൽ നമുക്കെന്താണ് ഒരു പ്രത്യേകതയുള്ളത് നമ്മുടെ സോഷ്യൽ വർക്കിന് എന്താണ് ഒരു പ്രത്യേകത എൻ ജി ഒ സെക്ടർ എന്ന് പറയുന്നത് ലോകത്തിലൊരു മൂന്നാമത്തെ ഡെവലപ്മെൻറ്റ് സെക്ടറാണ് ഗവൺമെൻറ് സെക്ടറും ബാങ്കിങ് സെക്ടറും കഴിഞ്ഞാൽ മൂന്നാമത്തേത് വരുന്നത് എൻ ജി ഒ സെക്ടറാണ് ശരിക്കും അതൊരു നൈയാർമികമായ ഒരു സൊസൈറ്റി ആണ് എന്നൊരു പോലും സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുക ദൈവത്തെ കൊടുക്കുക അവിടെ യാതൊരു വിഭാഗീയതയും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് സഭയുടെ മാത്രം തനിമയാണത് നമ്മൾ എല്ലാവരെയും ഒരു ഈശ്വരൻ്റെ മക്കളായിട്ട് കാണുന്നു അതാണ് സഭയുടെ പ്രത്യേകത എന്ന് ഞാൻ പറയും അച്ഛ അതുപോലെ തന്നെ അച്ഛനൊന്ന് വിശദീകരിച്ചതാണെങ്കിലും ഒരു അല്പം കൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ് സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ സമൂഹത്തിൽ സഭയെ കാണുന്നത് കുറേ പുണ് കുറേ സഹായങ്ങൾ ചെയ്യുന്ന ഒരു ഏജൻസിയെ പോലെയാണ് എൻ ജി ഒയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞുവെങ്കിൽ പോലും ഇപ്പം വളരെ എൻ ജി ഒയുടെ എണ്ണം കൂടി വരികയും അതിലൂടെ കുറേ സഹായങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഏജൻസികൾ മാത്രമായിട്ട് നിലനിൽക്കുകയാണ് സഭയും അതുപോലെ തന്നെ കാണുകയാണ് കാരണം സഭയുടെ ആ കേരളത്തെ കേരളത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പാല് കൊടുക്കുന്നു പാൽപ്പൊടി കൊടുക്കുന്നു എണ്ണ കൊടുക്കുന്നു അതുപോലെ തന്നെ ഗോതമ്പ് കൊടുക്കുന്നു അങ്ങനെ ഒരു ഏജൻസി ആൾക്കാരെ സഹായിക്കുന്ന ഒരു ഏജൻസി എവിടെ നിന്നോ കുറേ സാധനങ്ങൾ കളക്റ്റ് ചെയ്യുന്നു പൈസ കളക്ട് ചെയ്യുന്നു ഇത് ആൾക്കാർക്ക് കൊടുക്കുന്നു അങ്ങനെ ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ചിലർക്കെങ്കിലും ഉണ്ട് അപ്പോൾ അത് അത് തന്നെയാണ് അങ്ങനെ ഒരു അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ അതിനപ്പുറമാണോ സഭ ശരിക്കും പറഞ്ഞാൽ സഭ അതിനാൽ തന്നെ പ്രേക്ഷിതയാണ് സഭയ്ക്ക് ഇത് അനിവാര്യതയാണ് ഈ സാമൂഹിക പ്രേഷിത ശുശ്രൂഷ ചെയ്യാതിരിക്കാനായിട്ട് സഭയ്ക്ക് സാധ്യമല്ല എന്നുള്ളതാണ് എൻ ജി ഒസ് പലപ്പോഴും ഒരു പ്രോജക്റ്റ് അപ്രോച്ചാണ് ഒരു കൃത്യമായ ഒരു പ്രോജക്റ്റിന് ആരെങ്കിലും പൈസ വന്നു അത് നിർവ്വഹിച്ചു ഒരു 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 വിതരണക്കാരൻ്റെ ജോലിയാണത് അത് സോഷ്യൽ ആക്ടിവിറ്റീസിലെ ഒരു താഴ്ന്ന പടിയെന്നുള്ളൂ ഒരു പക്ഷേ ഒരു മധ്യവർത്തി ഒരു ഏജൻസി ഒരു വിതരണക്കാരൻ ആരെങ്കിലും തന്നു അത് കൊടുക്കുന്നു എന്നുള്ളതിനേക്കാളും അതൊരു ഒരു ഏറ്റവും ബേസാണ് അടിസ്ഥാന ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു വിതരണക്കാരെന്ന് പറയുമ്പോൾ ആളുകളെ നമ്മൾ നം ആശ്രിതരാക്കുകയാണ് മനുഷ്യരെ നമ്മുടെ ആളുകളെ ആശ്രിതരാക്കുന്നൊരു സമീപനമാണത് പക്ഷെ സഭ എപ്പോഴും അവനെ സ്വന്തം കാര്യം നിൽക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് പരാശ്രയം കൂടാതെ ജീവിക്കണവൻ അതാണ് നമ്മുടെ ലക്ഷ്യം സഭയുടെ സോഷ്യൽ ആക്ടിവിറ്റിയുടെ മറ്റൊരു ലക്ഷ്യം സമഗ്രതയിൽ നമ്മൾ മനുഷ്യനെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ആത്മീയത പള്ളി കൊണ്ട് മാത്രം തീരുന്ന ഒരു പള്ളിക്കകത്തെ ഒരു കൂതാശാ പരികർമ്മം കൊണ്ട് മാത്രം നിർവഹിക്കുന്ന ഒരു ശുശ്രൂഷയല്ല ശരിക്കും നമ്മുടെ കുർബാന പോലെ അവസാനം എന്താ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും ആഹ്വാനമാണ് അതായത് പള്ളിയിലെ കുർബാന കഴിഞ്ഞു ഇനി ഈ കുർബാന നമ്മൾ ജീവിക്കാൻ പോവുകയാണ് നമ്മുടെ ആരാധന പോലും നമ്മളെ അതാണ് പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുർബാനയുടെ തുടർച്ചയാണ് നമ്മുടെ സോഷ്യൽ അപ്പോസിറ്റിൽ എന്ന് പറയുന്നത് അപ്പോൾ അത് മനുഷ്യനെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുക എന്നുള്ളതല്ല അവൻ ഒരു വ്യക്തിയാണ് വ്യക്തിക്കടുത്ത സ്വാതന്ത്ര്യം ബഹുമാനം ആദരവ് അതെല്ലാം ആളുകൾക്കുണ്ട് അതുകൊണ്ടെന്നും അവനെന്നെ ആശ്രയിച്ച് കഴിയണം അങ്ങനെ ഒരു കാഴ്ചപ്പാടേ സഭയ്ക്കില്ല അവനെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി അവൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക നമ്മുടെ സാമൂഹ്യ പരീക്ഷ വിഭാഗത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് നമ്മുടെ പന്ത്രണ്ട് രൂപതകളും ഈ ഒരേ ലക്ഷ്യത്തിലാണ് സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക അതുപോലെ സമഗ്രതയിൽ ഇൻറ്റഗ്രൽ ഡെവലപ്മെൻറ്റ് അതാണ് നമ്മുടെ എല്ലാ രൂപതകളും ഫോക്കസ് നമ്മൾ ാണ് അച്ഛ കത്തോലിക സഭയുടെ പൊതു സാമൂഹ്യക്ഷേമ പ്രവർത്തനം അതിൻ്റെ ആധ്യാത്മികതയാണ് അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് നമ്മുടെ സഭയിലേക്ക് വരും മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് മാർവ്യാനുസ് പിതാവിൻ്റെ ദേവദാസൻ അർച്ചൂഷ മാർവ്യാന്യൂസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ ഈ പുനരൈക്യം നടന്നപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കാലം തെളിയിച്ചു ഈ റിയൂണിയൻ അല്ലെങ്കിൽ ഈ പുനരൈക്യം ഒരു അനിവാര്യതയായിരുന്നു അതിനെ എങ്ങനെ നമുക്ക് ഈ ഇത്രയും വർഷത്തെ ഈ പ്രവർത്തന മികവ് കൊണ്ടോ സാമൂഹ്യക്ഷേമ ജീവിതം കൊണ്ടോ നമുക്ക് എങ്ങനെ അതിനെ വിലയിരുത്താൻ സാധിക്കും പുനരൈക്യം അത് നമ്മൾ സത്യത്തെ തിരിച്ചറിഞ്ഞു സത്യത്തെ ആശ്ലേഷിച്ചു കർത്താവിൻ്റെ പ്രമാണം ഏക തൊഴുത്തും ഏക ഇടയനും അതിലൂടെ നമ്മൾ തിരികെ വന്നു പറ്റി മറ്റുള്ളവർ പറയുന്ന ഒരു ആക്ഷേപമാണ് ഇങ്ങനെ ജീവനോപാധികൾ കൊടുത്ത് ആളുകളെ കൂട്ടുന്ന ഒരു സഭയാണ് മലങ്കര കത്തോലിക്ക സഭ ബാലിശമായ ഒരു ചിന്തയാണെന്നേ ഞാനതേ പറ്റി പറയുള്ളു കാരണം അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ സഭയ്ക്കില്ല അങ്ങനെ എണ്ണം കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല നേരെ മറിച്ച് വിശ്വാസം തിരിച്ചറിഞ്ഞ് സത്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മുടെ സഭാ കൂട്ടായ്മയിലേക്ക് വന്ന ആളുകൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകണം നല്ല ആരോഗ്യം ഉണ്ടാകണം അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാകണം സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും ഈ ജനത്തെ വളർത്തിക്കൊണ്ടുവരണം അതീ സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയാണ് അതിൽ നിന്ന് ഈ സഭ ഒട്ടും പുറകോട്ട് പോയിട്ടില്ല നമ്മൾ ഇനി ഉത്തരോത്തരം നമ്മൾ മേൽക്കുമേൽ അനുദിനം ഈ മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛാ അത് വളരെ ആണ് കാരണം എന്ത് ചെയ്യുന്നതും ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ലോകമാണിത് അതുകൊണ്ട് തന്നെ സഭയുടെ ഓരോ പ്രവർത്തനവും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അച്ഛൻ ഈ പറഞ്ഞ കാര്യം ഒരല്പക്കൂടി വിശദീകരണം ആവശ്യമുണ്ട് കാരണം മലങ്കര സഭ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് സ്കൂളുകൾ അല്ലെങ്കിൽ മാർവേനിയസ് കോളേജ് നമ്മുടെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഇങ്ങനെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രം എടുത്തു കാണിക്കുന്ന ഒരു ഒരു രീതിയാണ് ഇന്നുള്ളത് അതിനപ്പുറം വളരെ ആഴത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് ആ മേഖലകളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ശരിക്കും നമ്മുടെ സാമൂഹിക പ്രേക്ഷിത ശുശ്രൂഷാ വേദികളെ നമ്മൾ തരംതിരിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് വിദ്യാഭ്യാസ ശുശ്രൂഷ പാരിസ്ഥിതിക മേഖലയിലുള്ള നമ്മുടെ ശുശ്രൂഷകൾ സാമ്പത്തിക മേഖലയിലുള്ള നമ്മുടെ ശുശ്രൂഷകൾ കാർഷിക മേഖലയിലുള്ള നമ്മുടെ ശുശ്രൂഷകൾ ആരോഗ്യ മേഖലയിലെ നമ്മുടെ സമർപ്പണം എല്ലാറ്റിലുപരിയായിട്ട് മനുഷ്യ വിഭവം അവിടെയുള്ള നമ്മുടെ കപ്പാസിറ്റി ബിൽഡിംഗ് അങ്ങനെയുള്ള സമർപ്പണ ശുശ്രൂഷ ഇങ്ങനെയൊരു സെക്ടർ വൈസ് നമ്മുടെ ശുശ്രൂഷകളെ നമുക്ക് തരംതിരിച്ച് കാണാവുന്നതാണ് അച്ഛൻ ചോദിച്ച ഈ ചോദ്യത്തിന് ഒരു മറുപടി എന്ന രീതിയിൽ ഇനിയും നമ്മുടെ സഭ ചെയ്യേണ്ട ഒരു കാര്യം എൻ്റെ എളിയ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ സർക്കാർ മുന്നോക്കാർ പിന്നോക്കക്കാർക്കുള്ള സംവരണം വരുന്നു മൈനോറിറ്റിയെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നു അല്ലെങ്കിൽ നാടാ സം സംവരണമൊക്കെ ഉണ്ടായിരിക്കുന്നു നമ്മൾ ഈ പുനരയിക്കത്തിന് ശേഷം നടത്തിയിട്ടുള്ള ഈ മേഖലകളിലെ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ തിരുമേനുമാരും നമ്മുടെ വിതാക്കന്മാരും ദേവജനും ഒത്തൊരുമിച്ച് നിന്ന് നാം ആർജിച്ചിട്ടുള്ള നേടിയിട്ടുള്ള നന്മകളെ പറ്റിയൊരു റിസർച്ച് പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു ഗൗരവമായ സ്റ്റഡി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അങ്ങനെയൊരു പാസ്റ്ററൽ റിസർച്ച് നമ്മൾ നടത്തണം നമ്മുടെ അതിവാന ശുശ്രൂഷ നമ്മുടെ പശ്ചാത്തലം എന്തായിരുന്നു അതെ ഇപ്പോൾ നമ്മൾ എന്താണ് ആയിരിക്കുന്നത് ഇനിയും കുറവുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തിച്ചേരണം അതെല്ലാം ഈ ഒരു പഠനത്തിൽ നമുക്ക് തെളിഞ്ഞു വരുമെന്നാണ് എൻ്റെ ഉറച്ച ബോധ്യം അപ്പോൾ രേഖ വച്ച് ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ട് പറ്റും അതായത് നമ്മുടെ സഭ ഒരു 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 പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച് ഒരു പങ്കാളിത്താധിഷ്ഠിതമായ ഒരു സഭയാണ് എന്ന് പറഞ്ഞാൽ ആളുകളെയും പിതാക്കന്മാർ സഭയും ഒരുമിച്ച് ചിന്തിച്ച് ഒരുമിച്ച് പഠിച്ച് നമ്മൾ ഒരുമിച്ച് വികസനത്തിൻ്റെ പാതിയിൽ മുന്നേറുന്ന ഒരു സഭയാണെന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഉറച്ച പോലെ എനിക്കുണ്ട് ആ കാര്യത്തിൽ ശരിക്കും നമ്മുടെ ഭക്തസംഘടനകളും അതെല്ലാം ഒരു സാമൂഹിക പ്രതിബദ്ധതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ അങ്ങനെയൊരു ഓറിയൻ്റേഷനാണ് നമ്മുടെ സഭയിൽ പിതാക്കന്മാരെല്ലാം സമയാസമയങ്ങളിൽ അങ്ങനെ ഒരു ഓർ ഓറിയൻറ്റേഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ് എണ്ണത്തിൽ നമ്മൾ വളരെ കുറവാണെങ്കിലും ഗുണമേന്മയിൽ സാമൂഹിക പ്രതിബദ്ധതയിൽ നമ്മൾ ഒട്ടും പിറകിലല്ല എന്ന് നമ്മുടെ പൊതുസമൂഹത്തിന് ഇതിനോടകം കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാമൂഹിക വികസന രംഗത്തെ സമീപനങ്ങളെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു ഒരു നീട്ട് ബേയ്സ് അപ്രോച്ച് വീടില്ലാത്തവരുണ്ട് ആവശ്യം ആവശ്യാനുസൃതമായ ഒരു സമീപനം ഉണ്ട് ശരിയാണ് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ബേസ്ഡ് അപ്രോച്ച് ഒരു ഇഷ്യൂ വന്നു അല്ലെങ്കിൽ പ്രളയം ഉണ്ടായി ദുരന്തം ഉണ്ടായി നമ്മളതിനെ അഡ്രസ് ചെയ്യും നമുക്കൊരു ഒരു ഫിക്സ്ഡ് ഒരു അപ്രോച്ച് ഇല്ല അതുപോലെ തന്നെ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിയോളജി പഠിപ്പിക്കും പഠിക്കുമ്പോൾ ഗ്രിഗോറിസ് പിതാവാണ് ഞങ്ങൾ വത്തിക്കാൻ സെക്രട്ടറി പഠിപ്പിച്ചത് പിതാവ് വത്തിക്കാൻ കൗൺസിൽ പങ്കെടുത്ത ഒരാളാണ് അന്ന് പിതാവ് തന്ന ഒരു ഓറിയൻറ്റേഷനുണ്ട് അതായത് വികസിത രാജ്യങ്ങൾ അവികസിത രാജ്യങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഔതാര്യമില്ല അവരുടെ നമ്മുടെ അവകാശമാണ് അതാണ് റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് അതായത് പഠിക്കാൻ അവസരം ഉണ്ടാവുക ജോലിക്ക് അവസരം ഉണ്ടാവുക അതാരുടെ ആരുടെ അത് നമ്മുടെ ദൈവജനത്തിൻ്റെ പൊതു സമൂഹത്തിൻ്റെ അവകാശമാണ് ഈ ഒരു കാഴ്ചപ്പാടിലാണ് സഭ നമ്മുടെ ഈ സാമൂഹിക ശുശ്രൂഷ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ അവകാശമാണ് അവൻ നമ്മുടെ റൈറ്റ് ബേസ്ഡ് അപ്രോച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് അച്ഛനി ഗ്രിഗോറിയസ് പിതാവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വരുന്നത് മാർവ്യാനിയോസ് പിതാവ് റിയൂണിയൻ സേഷൻ തിരുവനന്തപുരത്ത് വരികയും പാവപ്പെട്ട ജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആദ്യ ദിവസം മുതൽ തന്നെ ഓരോ പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഗ്രിഗോറിയസ് പിതാവ് ഫ്രണ്ട്സ് ഓഫ് ട്രീ എന്ന് പറയുന്ന പദ്ധതി ഈ ആ ഒരു സംഘടനയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ഈ തിരുവനന്തപുരത്ത് കേന്ദ്രമാക്കിക്കൊണ്ട് പ്രകൃതിയോടും അതുപോലുള്ള മേഖലകളോടും കാണിച്ച സ്നേഹം ഈ ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ കർദിനാൾ ക്ലീമിസ്വിതാവായാൽ പോലും സഭയുടെ തലവൻ എന്ന നിലയിലും ഒരു പ്രകൃതി സ്നേഹി മനുഷ്യസ്നേഹി എന്ന നിലയിലും പ്രവർത്തിക്കുന്നത് ഏവർക്കും മാതൃകയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ സഭാപിതാക്കന്മാർ നൽകുന്ന നേതൃത്വം ഈ സഭയ്ക്കൊരു വലിയ ശക്തിയല്ലേ അതൊരു വലിയ ചേഞ്ച് നമ്മുടെ സമൂഹത്തിലും അതുപോലെ തന്നെ സഭയിലും ഉണ്ടാക്കിയിട്ടില്ലേ നമ്മുടെ തിരുമേനിമാരോടുള്ള നമ്മുടെ കടപ്പാടും നമ്മുടെ ആദരവും അവരെല്ലാവരും ദാർശനികന്മാരായിരുന്നു എന്നുള്ളതാണ് വെറും ഒരു ലീഡേഴ്സ് മാത്രമല്ല അസാധാരണ ഉള്ളവരെ പോലെ ദാർശനികൻ ആരാണത് ജന അഭിമുഖീകരിക്കുന്ന വേദനകൾ പ്രതിസന്ധികൾ അസ്വസ്ഥതപ്പെടുത്തുന്നവനാണ് ഒരു ദാർശനികൻ അപ്പോൾ ജനത്തിൻ്റെ പരിദേവനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പട്ടിണി അവരുടെ തൊഴിലില്ലായ്മ വാസയോഗ്യമായ ഒരു ഭവനമില്ലാതിരിക്കുക അതൊക്കെ നമ്മുടെ തിരുമേനിമാർക്ക് വേദന നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ മേഖലയിലെല്ലാം ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ തിരുമേനിമാർക്ക് സാധിച്ചതെന്നുള്ളതാണ് ഞാൻ അച്ഛൻ പറഞ്ഞ ആശയത്തിലോട് വരികയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സഭയുടെ ഒരു പ്രധാന ശുശ്രൂഷാ വേദിയാണ് പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാബിയുടെ വിശ്വപ്രസിദ്ധമായ ചാരികാല ഭൂമി എല്ലാവരുടെയും ഒരു പൊതുഭവനമാണ് അത് കഴിഞ്ഞ തലമുറ ജീവിച്ചു ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നു വരുന്ന തലമുറയ്ക്ക് അത് ഇതുപോലെ കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണെന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്ത ഈ നൂറ്റാണ്ടിൽ ഈ സമീപ വർഷങ്ങളിലാണ് ഈ ചാക്രീലോകനമൊക്കെ വരുന്നത് അതിന് വർഷം മുമ്പ് ഈ ഫ്രണ്ട്സ് ഓഫ് ട്രീസ് കേരളം മുഴുവൻ ഒരു പുതിയ എന്ന മരം നടുക എന്നുള്ള ഒരു കൺസെപ്റ്റ് അത് വ്യാവസായിക അടിസ്ഥാനത്തിലും കാർഷിക അടിസ്ഥാനത്തിലും മരങ്ങൾ നടുക എന്നുള്ള അങ്ങനെ ഒരു ആശയം നമ്മുടെ പൊതുസമൂഹത്തിന് വെറിയുറസ് പിതാവാണ് കൊണ്ടുവന്നത് പിതാവിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് എവിടെ പോയാലും ആദ്യം അന്വേഷിക്കുന്നത് അവിടെ ഏത് പുതിയ ഇനം ചെടിയുണ്ട് മരമുണ്ട് എന്നുള്ളതാണ് അതുപോലെ എവിടെ പോയാലും ഒരു മരമോ മര ഒരു തയ്യോ ഒരു വിത്തോ കൊടുക്കുന്ന ഒരു ഒരു രീതി പിതാവിനുണ്ടായിരുന്നു അതെ 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 ശരിക്കും നമ്മുടെ ഈ പട്ടം കത്തീഡ്രൽ പണിയുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു മുൻപാണ് ഇത്രയും വർഷം മുമ്പ് ഈ കത്തീഡ്രൽ പണിയുമ്പോൾ അതിൻ്റെ മുകളിൽ റൂഫിൽ പെയ്യുന്ന വെള്ളം മുഴുവൻ സംഭരിക്കാൻ ഒരു ജലസംഭരണി ഈ കത്തീഡറിൻ്റെ മുറ്റത്ത് പിതാവ് വിഭാവനം ചെയ്ത് നിർമ്മിച്ചു എന്ന് പറയുന്നത് ഇത്രയും വർഷം മുമ്പ് അന്നിവിടെ ഇഷ്ടംപോലെ മഴയുണ്ട് അന്ന് ഇഷ്ടം വെള്ളത്തിന് ഒരു ദൗർലഭ്യമില്ലാത്തൊരു കാലത്ത് അന്ന് പിതാവ് ചിന്തിച്ചതാണത് അത് പക്ഷേ ഒരു പുതിയ അറിവായിരിക്കും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ പിതാക്കന്മാർ പരിസ്ഥിതിയെ കണ്ടത് പരിസ്ഥിതി നമ്മുടെ ഇടപെടലുകളിൽ നമ്മൾ വിഭവത്രയങ്ങൾ എന്നാണ് പറയുക വിഭവത്രയങ്ങൾ വായു വെള്ളം മണ്ണ് പിന്നെ അതിനോട് ചേർന്ന് വരുന്നതാണ് സൂക്ഷ്മജീവികൾ അപ്പോൾ അതിൽ ഈ മരനടൽ വഴിയായിട്ട് എല്ലാവർക്കും ശുദ്ധവായു കിട്ടണം അത് നമ്മുടെ ഒരു ജീവനോപാധിയായിട്ട് മാറണം അങ്ങനെയൊരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു വെള്ളത്തിൽ വെള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മുടെ ആൾക്കത് മനസ്സിലാവൂല ശരിക്കും രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ മണലുകൊണ്ട് പാത്രം കഴുകുന്ന ആളുകളുണ്ടെന്നാണ് പറയുന്നത് അത് വെള്ളമില്ല വർഷത്തിൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ മഴ കിട്ടുന്നുള്ളൂ അപ്പം അതുകൊണ്ട് മഴവെള്ളം സംഭരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്കിവിടെ നാൽപ്പത്തിനാല് നദികളുണ്ട് ഇഷ്ടംപോലെ കായലും കടലും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം നമ്മുടെ ആളുകൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും നമ്മൾ ഇനിയെങ്കിലും മഴവെള്ളം സംരക്ഷിച്ച് അതുപയോഗിക്കുന്ന ഒരു ശൈലി അത് നമ്മുടെ സംഘടനകളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെ പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ഒരു പ്രതിബദ്ധത നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അത് വീണ്ടും ഉത്തരോത്തരം തുടരേണ്ട ഒരു പ്രക്രിയയാണ് വെള്ളത്തെപ്പറ്റി പറയുമ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായ കാലത്ത് ഉണ്ടായ വെള്ളം മാത്രമേ ഇന്നുള്ളൂ വെള്ളം പുതിയതായിട്ട് ഉണ്ടാകുന്നില്ല അപ്പോൾ നമ്മളത് സംരക്ഷിക്കുക എന്നുള്ളത് സംരക്ഷിക്കണം സംരക്ഷിക്കണം അന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ വെള്ളം മുഴുവനും ഒരു നൂറ് കുപ്പിക്കകത്ത് ശേഖരിച്ച് വെച്ചു തന്നിരിക്കട്ടെ അതിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനവും ഉപയോഗിക്കാൻ കൊള്ളാത്ത വെള്ളമാണ് ഈ പോയിൻ്റ് ഒരു ശതമാനവും ഉപയോഗിക്കാൻ കൊള്ളുള്ളൂ അതാണ് വെള്ളത്തിൻ്റെ വില ശരിക്കും ഇന്ന് ഒരു ലിറ്റർ പാലിൻ്റെ വിലയും ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ വിലയും നമ്മൾ താരതമ്യപ്പെടുത്താവുന്നേ ഉള്ളു അത്രമാത്രം മൂല്യമുള്ളതാണ് വെള്ളം അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒന്ന് ശുദ്ധമായ വായു അതെല്ലാവരുടെയും അവകാശമാണെന്ന് ലാദിച്ച് പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പിതാക്കന്മാരത് തന്നെ പഠിപ്പിക്കുന്നു ആ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നു സാമൂഹ്യ സേവന മേഖല വളരെ വിപുലമാണെന്ന് നമുക്കറിയാം ഒരുപക്ഷേ പല എപ്പിസോഡുകൾ പറഞ്ഞാലും തീരാതെ പിന്നെയും മിച്ചം നിൽക്കുന്ന ഒരുപാട് ചിന്തകൾ അവശേഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജോർജ് വെട്ടിക്കാട്ടിലെ അച്ഛൻ ഈ മേഖലയിൽ സാമൂഹിക സേവന മേഖലയുടെ മറ്റൊരു മുഖം എന്ന് വിളിക്കാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു എപ്പിസോഡിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ് ഒന്നാമത്തെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി